Hey guys, ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു സൂപ്പർമാർക്കറ്റ് ഫ്രീ സൂപ്പർമാർക്കറ്റ് ആക്കി മാറ്റാൻ പോവാണ്. യെസ്, സോ അതിന് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പണിയുണ്ട്. ആൻഡ് വളരെയധികം റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് അത്. കാരണം ഇതിലെ എല്ലാ സംഭവത്തിനും നമ്മൾ പ്രൈസ് ഇട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിനൊക്കെ പ്രൈസ് സീറോ ആക്കേണ്ടി വരും. ഓൾസോ നമ്മൾ ഒരു ഡേക്ക് വേണ്ടി മാത്രമാണ് ചെയ്യാൻ വരുന്നത്. അപ്പൊ തന്നെ നമ്മളെ കാര്യം ഏകദേശം തീരുമാനവും നമ്മളുടെ കട ഫുള്ള് കാര്യമൊന്നും മാത്രല്ല, വൻ നഷ്ടം. അതായത് ഈ സാധനം മൊത്തം ഫ്രീ ആയിട്ട് അങ്ങ് പോവല്ലേ, അപ്പൊ നമുക്ക് നഷ്ടത്തോട് നഷ്ടമായിരിക്കും. ആൻഡ് നമ്മുടെ ചിലപ്പോ പെട്ടെന്ന് ഷോക്ക് തീരുകയാണെങ്കിൽ ഇവിടത്തെ ഷോക്കും, ഇവിടെ ഓൾറെഡി കുറെ ഷോക്ക് തീർന്നു, ഈ ഷോക്ക് അടക്കം ഇവിടെ കൊണ്ടുവച്ചിട്ട് അതും തീരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഓൾറെഡി $17,000 ആണ്. നമുക്ക് എല്ലാത്തിന്റെയും വില സീറോ ആണ്. നമുക്ക് പ്രോഫിറ്റ് ഇല്ല, ലിറ്ററലി കണ്ടില്ലേ, $0 നമ്മള് വിൽക്കണേ. ആൻഡ് ഇതെന്താ ഉണ്ടാവുക നോക്കിയാൽ നമുക്ക് എല്ലാത്തിനും സീറോ ഇടാം. എന്റെ അടിയ ഇതൊക്കെ നോക്ക്, ഇതൊക്കെ ഒടുക്കത്തെ വിലയുള്ള സാധനമാണ്. സോ ഇത് $0 ആണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വാങ്ങും സാധനം. പക്ഷെ നമ്മൾ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ആണ് ഓപ്പൺ ആകുന്നത്. എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം വർക്കാവുന്നു. എന്തായാലും വർക്കാവണേക്കാളും ലാഭമില്ലായ്മ, അതിലൊരു കുറവും ഉണ്ടാവില്ല. സോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് എന്തിനാണ് ചെയ്യണേന്ന്. ഓർ കണ്ടന്റ് എനിക്ക് വ്യൂസ് കിട്ടണം, കുറച്ച് മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. ലൈക്ക് അടിക്കും മനസ്സിലല്ലേ, ഇത്ര റിസ്ക് കൊടുത്താൽ ലൈക്ക് അടിക്കാണ്ട് പോണം. ഞാൻ പഠിക്കും പൈസ സീറോ പൈസ ഇടട്ടെ, നിങ്ങളെല്ലാം ലൈക്ക് അടിച്ചു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കയ്യിലുള്ള $17,000 അങ്ങനെ തന്നെ ഇരിക്കും. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ലാഭം അല്ല, അതൊന്നും ലാഭമല്ല. അതുകൊണ്ട് എന്തായാലും ആ കാര്യം സീനില്ല. അതാണ് ഇതാണ്. ആൻഡ് അങ്ങനെ ഫൈനലി എല്ലാ പ്രൊഡക്റ്റും, അതായത് നമ്മുടെ മാർക്കറ്റിലുള്ള ഇപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈ രണ്ട് പ്രൊഡക്റ്റും കൂടി $0 എന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ $0 എന്റെ അളിയ. നിങ്ങളെ നോക്കിക്കോ, അതെ എല്ലാ പ്രൊഡക്റ്റും കണ്ട എല്ലാ $0. സോ ഗൈസ്, എനിക്കൊരു കാര്യം ചോദിക്കാണ് നിങ്ങളോട്, നിങ്ങളുടെ അടുത്ത് ഒരു കട ഇതുപോലെ ഫ്രീ ആയിട്ട് തോന്നുന്നു, അതായത് ആ കടയിൽ എല്ലാ സാധനം $0 ആണെങ്കിൽ നിങ്ങൾ എന്ത് സാധനം ആയിരിക്കും അവിടെ പോയിട്ട് വാങ്ങാ? എന്ത് വേണമെങ്കിൽ വാങ്ങാല്ലോ, പക്ഷെ എന്തായിരിക്കും നിങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് അറിയണ്ടേ. നമ്മുടെ കയ്യിൽ ഇപ്പൊ $17,000 എടേ നമ്മൾ $0 കട തുറക്കാൻ പോവാണ്. ഇറ്റ്സ് ഓപ്പൺ. എടേ എല്ലാരും വാ, എല്ലാരും വാ. ഇപ്പൊ മണ്ടന്മാരും വരാത്ത ആൾക്കാരൊക്കെ വെറും എന്താ പറയാ ഭാഗ്യം അവർക്ക്. എനിക്ക് നോക്കണം എന്താണ് ഉണ്ടാവാൻ പോണെന്ന്. ഡേ വാ 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 വാ, എടേ എല്ലാ സാധനവും ഫ്രീ ഫ്രീ. ഒരു പ്രോഫിറ്റും ഇല്ലാത്തൊരു കടമ ചെയ്യാ, ഫ്രീ സൂപ്പർ മാർക്കറ്റ് അല്ലേ നമ്മൾ കടന്ന് എല്ലാവരും ചാടി കയറി വരുന്നതാ. എനിക്ക് തോന്നുന്നു ഇതില് ഓവർ പ്രൈസ് ഇടാന്ന് ആരും പറയില്ല. വാങ്ങേണ്ട സാധനമൊക്കെ എല്ലാരും ഫ്രീ ആയിട്ട് വാരി എടുക്കുന്നതാണ്. അച്ഛാൻ എല്ലാടുക്ക് ഫ്രീ ആണ്, ഫ്രീ ആണ്. ഡേയ് മണ്ടന്മാരോട് എന്തിന് പറയാൻ, എല്ലാടുക്ക് വാരി എടുക്ക്. ഓ ചേച്ചിയൊക്കെ കിട്ടിയ അവസരം മുതലെടുക്കുക. കൊണ്ട് നിറക്കില്ല, കൊണ്ട് നിറക്കില്ല, ഫ്രീ ആണ് വാഴ. ആ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ അതും ഫ്രീ ആയിട്ട് പോകുമ്പോൾ ചെയ്യില്ലേ. നോക്ക് എത്ര പ്രൊഡക്റ്റാ, നോക്ക് എന്തോരം പൈസ കിട്ടുന്ന സാധനം. അറിയത് മൊത്തം വിറ്റ് കഴിഞ്ഞാൽ ഇടുക്കത്ത പൈസ ആയിരിക്കും നമുക്ക്. കണ്ടാ ലെവല് മാത്രമേ കൂടുള്ളൂ, ഒരു രൂപ പോലും നമുക്ക് കിട്ടില്ല. ഞാൻ എന്തിനാ ചെയ്യണേ തന്നെ എനിക്കറിയില്ല. പക്ഷെ എല്ലാ ആൾക്കാരും സന്തോഷം അതാണ്. നിങ്ങൾക്ക് ഞാൻ ഒരാളെ കളയട്ടെ, എനിക്ക് കാണണം സീറോ പൈസക്ക് കൊടുക്കുന്നവരും ചെയ്യാ. വെയിറ്റ്, ഓക്കെ ഞാനാണ് കാഷിയർ. എല്ലാടുക്ക് എല്ലാടുക്ക് എല്ലാടുക്ക്. ഓ ഫാസ്, ഇതിപ്പോ ഞാൻ $100 അങ്ങോട്ട് കൊടുക്കണം. ആ $0 ആണല്ലോ, മച്ചാനെ $0 ആണ്, ഒരു ഒരു പൈസ ഇല്ല. യെസ് ലെറ്റ്സ് ഗോ, കം ഓൺ മച്ചാനെ, ഡു ഇറ്റ്. $0 എല്ലാത്തിനും സീറോടെ ഇച്ചതിലെ ഒറ്റ സാധനത്തിന് പൈസ ഇല്ല. എന്റെ അമ്മോ, എല്ലാ പ്രൊഡക്റ്റ് എന്റെ അള്ളിയ. ഇവരൊക്കെ പ്രൊഡക്റ്റ് വേറൊരു കാര്യമുണ്ട്. ഇതിലെന്താ കാര്യം എന്ന് വെച്ചാലേ, പൈസ കൂടുതലല്ലാത്തോണ്ട് എല്ലാരും ഇഷ്ടമുള്ള സാധനം എടുക്കും. അപ്പൊ കട കാര്യമാവാൻ ചാൻസ് ഉണ്ട് പെടുന്നു. അതാണ് ഞാൻ നോക്കണേ. എന്തടാ അത്, ഈ പ്രൊഡക്റ്റിന് പൈസ കൂടുതൽ കിടക്കണോണ്ടായിരിക്കാം. മേ ബി ഇവരൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റ് ആദ്യം വാങ്ങാതെ എനിക്ക് തോന്നാടാ. അല്ലെങ്കിൽ കണ്ട ഇത്രയും പ്രൊഡക്റ്റ് ഒക്കെ ആൾക്കാർ വാങ്ങണം. വാ 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 വാ, അച്ഛനെ പൈസ ഇല്ല, കാർഡും ക്യാഷ് ഒന്നും തരണ്ട. ഐ പൊട്ടന്മാരി, ഇതെന്തിനാ കാർഡും പൈസ ഒക്കെ തരണേ? $0 അല്ലേ, പൊട്ടന്മാരാണ് ഇവിടെ ഉള്ളവര്. സോ പ്രൊഡക്റ്റ് കൊറേയൊക്കെ തീർന്നെങ്കിലും കൊറേയൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും വേഗം പോവും, 9 മണി കട അടക്കാറായി. ഫ്രീ ആയിട്ട് നമ്മള് ഇതാക്കി തോന്നി. ഈ 3-4 കൂടി കഴിഞ്ഞാ ഇനി ആരും വരില്ല. നീ വിളിക്കാരം ക്ലിച്ചായിരുന്നു ഇതാണ്. കിടില്ല മച്ചാനെ, കിടില്ല. ഇറങ്ങി പോണാ നൂബേ. അങ്ങനെ ലാസ്റ്റ് തരം പോയിട്ട് നമ്മളിന്ന് കട അടക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ, നോക്ക്. പ്രൊഡക്റ്റ് ഫൗണ്ട് എക്സ്പെൻസീവ് സീറോ, ടോട്ടൽ പ്രോഫിറ്റ് സീറോ. 54 ഒരാളവിടെ ചെക്കായി, നോട്ട് പൗണ്ട്. അത് വലിയ സാറ്റിസ്ഫൈഡ് 15. കിട്ടില്ലണ്ടായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായില്ല ആക്ച്വലി. അല്ലേ എനിക്ക് ആക്ച്വലി അങ്ങനെ വലിയ സീനായിട്ട് തോന്നിയില്ല. സോ നമുക്ക് കാഷ്യറിനെ തിരിച്ചു വിളിക്കാം. അത് അത്യാവശ്യം നൈസായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ നൈസായിരുന്നു. ഞാൻ ഷോക്കുകള് അധികം തീർന്നിട്ടൊന്നുമില്ല. ഇന്ന് നമുക്ക് അധികം കുറെ ഷോക്കും വാങ്ങണം. ആൻഡ് എല്ലാ പ്രൊഡക്റ്റിനും തിരിച്ച് പൈസ ഇടണം. അത് വലിയൊരു വള്ളിയാണ്. അപ്പൊ അത് എല്ലാത്തിനും നോർമൽ പൈസ കിട്ടാം. കാരണം
$0 ഒരു ദിവസം പറ്റുള്ളൂ പോടെ. നമ്മളാണെങ്കിൽ ഇപ്പൊ ഇവിടെ കറന്റ് ഉള്ള കുറെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു നല്ലൊരു എമൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറെ പ്രൊഡക്റ്റ് ഇവിടെ തീരുന്നുണ്ടായി. ഈ പ്രൊഡക്റ്റ് ഒക്കെ തിരിച്ചു വാങ്ങണ നേരത്ത് അതിനൊക്കെ എങ്കിലോട് നമ്മള് പിന്നെയും പൈസ ഇടണം. അതൊരു പണിയാണ്, കാരണം കുറെ പ്രൊഡക്റ്റ് തീർന്നിണ്ടായിരുന്നു. എന്റെ അത് ഏതൊക്കെയാന്ന് പോലും എനിക്ക് അറിയില്ല. സോ എനിക്കോണു ഇതെല്ലാം നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വരും. ഷെൽഫിൽ വെക്കണ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം മാത്രമായിട്ടാണ് ഈ വാങ്ങിയാണ്. സോ മേ ബി ഇത് രണ്ടെണ്ണം ആയിട്ട് വാങ്ങേണ്ടി വരും. അത് സെറ്റ് ആക്കാൻ നമുക്ക് ആദ്യം അത് ഇതെല്ലാം അവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ചത്. ഓ മാൻ, ഇതെല്ലാം കൊണ്ടു വെച്ചപ്പോ തന്നെ എന്റെ ഒരു ഇതും പണി കഴിഞ്ഞിട്ട്. സത്യം പറയാലോ, ഇത്രയും പണി പിടിച്ച ഒരു ജോലി ഭയങ്കര പണിയാ. സോ ഇനി ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് ഞാൻ ഇതും അവിടെ കൊണ്ടുവയ്ക്കണം. ഭ്രാന്ത് പിടിക്കടേ, ഭ്രാന്ത് പിടിക്കും, ഭ്രാന്ത് പിടിക്കും. എനിക്ക് തോന്നുന്നു ഇത് കൊണ്ടുവയ്ക്കാനും കൂടി ഒരാള് വേണം നമ്മുടെ ഷോപ്പില്. കാരണം ഇതെന്തൊരു പണി ഇത്, നമുക്കൊരു യൂണിയൻ കാരനെ അങ്ങനെ എന്തെങ്കിലും വേണ്ടെ. ഇതെന്തൊരു പള്ളിയാ, ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവയ്ക്കണോ? എന്റെ പൊന്നടി ഒരു സഹായം കൈ സഹായം ചെയ്യ്. പോയ്യോ, എനിക്ക് ദേഷ്യം വരുന്നത് കാണുമ്പോ തന്നെ. ഇതെങ്ങനെയാണ് ഇത്രയും പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കണേ? ഒരു വട്ടം വാങ്ങി കഴിഞ്ഞാലേ ഒരു പ്രൊഡക്റ്റ്. അയ്യോ, ഞാൻ റിയൽ ലൈഫിൽ പണിയെടുത്താൽ പോലും ഇത്രയും വയ്യാണ്ടാവില്ല എനിക്ക്. അത്രയും വയ്യാണ്ടായി. ഇനിയും ഞാൻ മിക്കവാറും ഇതിൽ കുറാണ്ട് അതിന് പൈസ ഇടാൻ മറക്കും. അതാണ് വേറൊരു സീൻ എന്റെ. നമുക്ക് എത്ര ഉണ്ടാവും എനിക്ക് അറിയില്ല. നമ്മുടെ പ്രൊഡക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതെല്ലാം വാങ്ങേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ വള്ളി. എന്റെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇന്നത്തെ കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഗൈസ്, നമ്മൾ തിരിച്ച് $16,000 അടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആൻഡ് നമ്മുടെ കുറെ പ്രൊഡക്റ്റ് നമ്മൾ തീർന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി രണ്ടാമത്തെ ദിവസമാണ്. കാരണം എനിക്ക് ആ വീഡിയോ എടുത്ത് ഭയങ്കര തല വേദന എടുത്തത് ഭ്രാന്ത് പിടിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തിപ്പോയതാണ്. നമ്മളെ ആക്ച്വലി രണ്ടാമത്തെ ദിവസമാണ് ഇത്, നമ്മുടെ കടയുടെ മാത്രല്ല. സോ എല്ലാ പ്രൊഡക്റ്റിനും പൈസ കിട്ടുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യം വിറ്റ് പോയിട്ടുണ്ട് തോന്നുന്നു. ആൻഡ് കുറെ പ്രൊഡക്റ്റ് തീർന്നുണ്ട്. അതായത് ഈ ചിക്കൻ പോലത്തെ സാധനം, ചിക്കൻ പോലത്തെ സാധനം മാത്രല്ല, എനിക്കോണ എല്ലാ പ്രൊഡക്റ്റും ഓരോന്ന് വെച്ചാൽ വാങ്ങിയേക്കാം നമുക്ക്. ഇത് കൊണ്ടുപോകാൻ വല്ല യൂണിയൻകാരെ കിട്ടുമോ? മനുഷ്യന് പൈസ കൊടുത്താലും കുഴപ്പമില്ല ആൾക്കാർക്ക്. ഇതെന്തൊരു വള്ളി സാധനം കൊണ്ടുപോലി എന്റെ പൊന്നെ. ഇവിടെ ഉണ്ടോ ഒരു തിപ്പഴും നിക്കണ വായി നോക്കി. എന്നെ കണ്ടാ മാത്രം പേടിച്ചിട്ട് ആള് വീറുള്ളൂ, അല്ലെങ്കിൽ ആള് ഒരു പണി എടുക്കില്ല. വാഴ സെറ്റ്. അപ്പൊ ഫ്രിഡ്ജിലുള്ള ഐറ്റംസും കുറെ വാങ്ങിയിട്ടുണ്ട്. വേണ്ട, ഫുൾ സ്റ്റോക്കായി ഇവിടെ. ശരി, സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്, ഓൾറെഡി നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, മറയ്ക്കാനും അധികം ഇല്ല. ഫ്രീസർ ഐറ്റത്തിൽ ക്രാബ് സ്റ്റിക്ക്, ഇതൊക്കെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ഫ്രീസറില്. വെറുതെ വാങ്ങി വെക്കണ്ട, ഫ്രീസറില് വെക്കാത്ത സാധനങ്ങളാണ് അതൊക്കെ. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ആക്ച്വലി. ഈ സാധനമാണ് തോണ്ട് ക്രാബ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെ, ഇത് തന്നെ സാധനം. ക്രാബ് സ്റ്റിക്കോ സെറ്റ്. ഇതിന്റെ പൈസ കേട്ടെ 10.40 സെറ്റ്. ഇത് ഇതെന്താ സാധനം എനിക്കറിയില്ല. ഇതന്നെ ആയിരിക്കില്ല ക്രാബ് സ്റ്റിക്ക്. എന്തായാലും ഈ പ്രൊഡക്റ്റാണ് ഇത്. ഇതും വാങ്ങിനറിയില്ല. സോ ഇതും കൂടി വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ കടയിൽ ഇപ്പൊ എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട്. സോറി, വെച്ചിണ്ട് മഞ്ചേരി. എല്ലാ ഐറ്റവും ഫില്ലായിട്ടുണ്ട് ഇപ്പോ. ഇനി ഇത് ഇനിയിപ്പോ അവര് ഫില്ല് ചെയ്തോളും. കഴിയുമ്പോ ഇത് കൊറേണ്ണം വാങ്ങി വെച്ചിണ്ടാവണം ഞാൻ. ഇനി നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കട വലുതാക്കണം. 17,000 to $20,000 കട നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോണം. ഓക്കെ, ഏ അങ്ങനെ നമ്മള് $18,000 നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഇനി ഇന്നെന്തായാലും നമ്മുടെ ഈ ഒരു കട നമ്മൾ അടയ്ക്കാൻ പോവാണ്. എത്ര എന്തൊക്കെ ഉണ്ടായി? 15 പ്രൊഡക്റ്റ് കണ്ടില്ല. 32 എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് ആണെങ്കിൽ വാങ്ങേണ്ട കുഴപ്പമില്ല. $3,000 സിംഗിൾ ഡേ. അതായത് ഇന്നും കൂടി പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ചുമ്മാ $20,000 എത്തുന്നതാണ് പറയണേ. എന്തായാലും എത്തും, കുറെ പ്രൊഡക്റ്റ് ഷോക്ക് തീർന്നു കഴിഞ്ഞാൽ. സോ നമുക്ക് തൽക്കാലം ഈ ഒരു വീഡിയോ എവിടെ വെച്ചാൽ എനിക്ക് ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കി എങ്ങനെയുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മൾ വാരി വാരി ഫ്രീ ആയിട്ട് കൊടുത്തു. അന്ന് വന്ന ആൾക്കാരുടെ ഭാഗ്യം. ഓക്കെ, അത്രേ പറയുള്ളൂ. അപ്പൊ അടുത്ത സമയം എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ കണ്ടന്റ് ഐഡിയാസ് അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ഡു കമന്റ്. ഓക്കെ.